കോമൺ ബി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് മരുന്നുകൾ കൊണ്ട് നമ്മുടെ ശരീരം ആകെ തകർന്നടിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില അത്ഭുത മരുന്നുകളുണ്ട് അല്ലെങ്കിൽ അത്ഭുത ഔഷധ സസ്യങ്ങളുണ്ട് നമ്മളുടെ തൊട്ടടുത്ത് നാം നടന്നു പോകുമ്പോൾ ചവിട്ടി അരച്ചു പോയാലും എത്ര പറിിച്ചറിഞ്ഞാലും പോകാത്ത ചില ചെടികളുണ്ട് കളസസ്യമാണെങ്കിലും നമ്മുടെ ജീവൻ നിലനിർത്താൻ കഴിവുള്ള ഇങ്ങനെയുള്ള ചില സസ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കിടലൻ ഔഷധ സസ്യമാണ് മുയൽ ചെവ്യൻ എമിലിയ സോൺസിഫോളിയ എന്ന ശാസ്ത്രനാമമുള്ള ഈ മുയൽ ചെവ്യൻ ആസ്റ്റസിയ കുടുംബത്തിൽപ്പെട്ടതാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്ന മുയൽ ചെവ്യൻ അധികമൊന്നും ഉയരം വെക്കാത്ത ഒന്നാണ് പല ആയുർവേദ ഔഷധങ്ങളിലും ചേരുന്ന മുയൽ ചെവിയൻ വാദസംബന്ധമായ ഉത്തമ ഔഷധമാണ് ഇലകൾക്ക് മുയൽ ചെവിയുടെ സാമ്യമുള്ളതിനാലൊക്കെ ആയിരിക്കാം നമുക്ക് ഒറ്റനോട്ടത്തിലൊന്നും അങ്ങനെ കണ്ടാത്ത ഒന്നുമൊന്നുമില്ല ഇതിന് മുയൽ ചെവ്യൻ എന്നു പേര് കിട്ടിയത് എഴുത്താണിപ്പച്ചയെന്നും എലി ചെവിയനെന്നും നാരായണപ്പച്ചയെന്നും ഒറ്റ ചെവിയനെന്നും ഒരു ചെവിയിൽ എന്നും ഒക്കെയാണ് ഇതിനെ പല നാടുകളിലും പല പേരുള്ളത് തൊണ്ട സംബന്ധമായ പല അസുഖങ്ങൾക്കും ഉത്തമ ഔഷധമാണ് നമ്മളുടെ ഈ കുഞ്ഞ് മുയൽ ചെവിയൻ കൂടാതെ അർച്ചസിനും ഉത്തമ ഔഷധമാണ് ഇതൊരു നീല പൂവും ചുവപ്പ് പൂവ് ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു പിങ്ക് കളറൊക്കെയുള്ള പൂവ് ആ രീതിയിൽ രണ്ട് രീതിയിലാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് മുയൽ ചെവിയൻ മുയൽ ചെവ്യൻ സമൂലം നന്നായിട്ട് കഴുകി ജീരകം ചേർത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവേദന പാടെ പോകും എന്നാണ് കാരണവുമായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് അരച്ച് പിഴിഞ്ഞു കിട്ടുന്ന നീര് കൃത്യ അളവിൽ കഴിക്കുന്നത് തൈറോയിഡിന് ആശ്വാസം കിട്ടിയിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ അന്നൊക്കെ തൈറോയിഡ് വരാതിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് തിരുമ്മി ഇതിൻ്റെ നീരും ഇലയും മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് രാവിലെ നിറുകയിൽ വെച്ച് കഴിഞ്ഞാൽ ടോൺസിലൈറ്റീസിന് നല്ല ആശ്വാസം കിട്ടും മുയൽ ചെവിയൻ നമ്മുടെ ജീരകമോ ഉപ്പോ ഏതെങ്കിലും ഒന്ന് ആയിട്ട് നന്നായിട്ട് അരച്ച് തൊണ്ടയിൽ പെരട്ടിക്കഴിഞ്ഞാലും ടോൺസിലൈറ്റീസിന് ആശ്വാസം കിട്ടും ഇപ്പോൾ പണ്ടൊക്കെ കാലിൽ നന്നായിട്ട് മുള്ളു തറച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പൊടിക്കൈകളാണ് നമ്മൾ ചെയ്തിരുന്നത് മുയൽ ചെവിയൻ വേരോടെ എടുത്ത് വെള്ളം തൊടാതെ അരച്ചിട്ട് മുള്ളു കയറി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് കെട്ടും അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളു താനെ പുറത്തേക്ക് വരുമായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ നമ്മളാരും അങ്ങനെയൊന്നും പരീക്ഷിക്കാറില്ല മുയൽ ചെവിയനും മഞ്ഞളും ചേർത്ത് ചെറിയ ചെറിയ ഗുളിക രൂപത്തിലാക്കിയിട്ട് മലദ്വാരത്തിനകത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ രക്ത അർഷസും അതുപോലെ സാധാരണ അറഷസും അതായത് പയൽസിനൊക്കെ നല്ല ആശ്വാസം കിട്ടും കൂടാതെ മുയൽ ചെവിയൻ സമൂലം അരച്ചിട്ട് ഒരു സ്പൂൺ നീരെടുത്ത് കാച്ചിയ മോരിൽ ചേർത്ത് കഴിച്ചാലും ഈ പൈൽസിന് ആശ്വാസം കിട്ടും അങ്ങനെ നിരവധി അസുഖങ്ങൾക്ക് നമ്മുടെ തൊട്ടടുത്ത് പണം കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന നാടൻ ഔഷധങ്ങളാണിതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം